റംസാൻ നോമ്പ് വരവായി കൂടെ തന്നെ എല്ലാവർക്കും സംശയങ്ങളും തുടങ്ങി ഗർഭസമയത്ത് എല്ലാ ദിവസവും നോമ്പ് നോൽക്കാൻ പറ്റുമോ പ്രഷറും ഷുഗറും ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നോമ്പ് എടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയങ്ങളും തുടങ്ങി ഞാൻ ഡോക്ടർ ഷംന അൽമാസ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റാണ് നമ്മളിന്ന് മൂന്ന് കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത് ഗർഭസമയത്ത് ആർക്കൊക്കെ നോമ്പെടുക്കാൻ പറ്റും എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് അമ്മയ്ക്കും കുഞ്ഞിനും നോമ്പെടുക്കുന്നത് കാരണം വരാൻ സാധ്യതയുള്ളത് അഥവാ നോമ്പെടുക്കുകയാണെങ്കിൽ എന്തെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യമേ പറയാം ഗർഭസമയത്ത് പ്രമേഹം പ്രഷർ അതുപോലെ അമിതമായ ഛർദി സമയത്തൊക്കെ ബ്ലീഡിംഗ് പോലെ ഉണ്ടായിട്ടുള്ളവർ ഇടയ്ക്കിടെ മൂത്രപ്പഴുപ്പുള്ള വര് കിഡ്നി ലിവർ സംബന്ധമായ അസുഖമുള്ളവരൊക്കെ നോമ്പിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത് മാത്രമല്ല ആദ്യത്തെ മൂന്ന് മാസത്തിലുള്ളവരും ഏഴാം മാസത്തിനു ശേഷമുള്ളവരും നോമ്പിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലതായിട്ടുള്ളത് ഗർഭസമയത്ത് നോമ്പെടുക്കുന്നത് കാരണം ഗർഭസമയത്തുള്ള ഛർദി അതുപോലെ ശോധനക്കുറവ് മൂത്രപ്പഴുപ്പ് ഇതെല്ലാം ജല നമ്മളെ ശരീരത്തിലെ ജലം കുറയുന്നത് മൂലം കൂടാൻ നല്ല സാധ്യതയാണ് ഉള്ളത് മാത്രമല്ല തലകറക്കം ക്ഷീണം ഇതെല്ലാം കൂടാൻ സാധ്യത കണ്ടുവരാറുണ്ട് മാത്രമല്ല ഗർഭസമയത്ത് നോമ്പെടുക്കുന്നത് കാരണം ചിലർക്ക് പ്രസവവേദന വരാനും നേരത്തെ പ്രസവം കാരണം കുഞ്ഞിന് തൂക്കക്കുറവും കുഞ്ഞിന് വളർച്ചക്കുറവുമൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അത് അതുകൊണ്ട് തന്നെ ഏഴാം മാസത്തിന് ശേഷം നോമ്പെടുക്കുന്നത് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ഏഴാം മാസത്തിന് ശേഷം നോമ്പെടുക്കുന്നവർ കുഞ്ഞിന് തൂക്കക്കുറവും വളർച്ചക്കുറവും വരുന്നില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമ്മൾ എത്രത്തോളം എത്ര മാത്രം നമ്മൾ ഉപദേശിച്ചാലും ചിലർക്ക് നോമ്പെടുക്കുന്നത് വളരെയധികം അവർ പ്രധാനം കൊടുക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നോമ്പെടുക്കുന്നവർ പ്രത്യേകം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അത്താഴത്തിൻ്റെ സമയത്തും അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്തും എങ്ങനെയെങ്കിലും മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുപാട് പഞ്ചസാര അടങ്ങിയ വെള്ളം കുടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രോട്ടീനും നാലുകളടങ്ങിയ ഭക്ഷണവും കഴിക്കാൻ ശ്രദ്ധിക്കുക നോമ്പായ കാരണം ഒരുപാട് പൊരിച്ച സാധനങ്ങൾ വീട്ടിലുണ്ടാകും അത് കഴിക്ക ഒരിക്കലും കഴിക്കാൻ പാടുള്ളതല്ല പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടതാണ് അഥവാ നിങ്ങൾ നോമ്പ് എടുക്കുകയാണെങ്കിൽ എപ്പോഴാണത് മുറിക്കേണ്ടത് ആദ്യം ആദ്യം ഭയങ്കരമായ ക്ഷീണം തോന്നുകയാണ് അല്ലെങ്കിൽ തലകറക്കം തോന്നുകയാണ് കുഞ്ഞിൻ്റെ മിടുപ്പ് അനുഭവപ്പെടുന്നില്ല എൻ്റെ കുഞ്ഞ് അനങ്ങുന്നില്ല എന്ന് തോന്നുകയാണ് അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ ഭയങ്കരമായ കടച്ചിൽ തോന്നുകയാണ് മൂത്രം നിറം വ്യത്യാസം തോന്നുകയാണ് അങ്ങനെയൊക്കെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നോമ്പ് മുറിക്കുകയും നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ കാണേണ്ടതുമാണ് ഇതിനൊക്കെ പുറമെ നിങ്ങൾ നോമ്പെടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യമേ നിങ്ങളുടെ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഡോക്ടറെ കണ്ട് നിങ്ങളുടെ ബി പിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക കുഞ്ഞിൻ്റെ വളർച്ച ചെക്ക് ചെയ്യേണ്ടതാണ് ാണ് അതുപോലെ നോമ്പിന് ശേഷവും നിങ്ങളുടെ ഡോക്ടറെടുത്ത് പോയി നിങ്ങളുടെ ആരോഗ്യം കുഞ്ഞിൻ്റെ ആരോഗ്യമെല്ലാം ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തേണ്ടതാണ് എല്ലാവർക്കും നല്ലൊരു നോമ്പുകാലം ആശംസിക്കുന്നു ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം